നമസ്കാരം, ട്രൂവിൻ്റിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് ഇന്നലെ നിങ്ങൾ ചെയ്തുകൂട്ടിയ ചെയ്തികളുടെ കർമ്മഫലമാണ്. അതിൽ നിന്നും പെട്ടെന്നൊന്നും കരകയറാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടായാൽ നന്നെന്നാണ് യു എൻ അസംബ്ലിയിൽ വെച്ച് പാകിസ്ഥാനെതിരെ ശക്തമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ 79-ാമത് ജനറൽ അസംബ്ലി സമ്മേളനത്തിലാണ് പാകിസ്ഥാനെതിരെ ശക്തമായ ഭാഷയിൽ തുറന്നടിക്കാൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അവസരം ഉപയോഗിച്ചത്. അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ജയശങ്കർ ഈ മുന്നറിയിപ്പ് നൽകിയത്. പാകിസ്ഥാന്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഭീകരവാദ നയം അതിനെ പിഴുതെറിയുന്ന തരത്തിലാണ് ജയശങ്കറിന്റെ സംസാരവും. പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും അനന്തരഫലങ്ങൾ ഉണ്ടാക്കും. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം ഒരിക്കലും വിജയം കാണില്ല. അതിലൂടെ ഒരു നേട്ടം കൊയ്യാൻ പാകിസ്ഥാന് സാധിക്കില്ല. 1947 രൂപീകൃതമായത് മുതൽ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിനാശകരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്ന ബോധപൂർവമായ നയം കാരണമാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നതെന്നാണ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചത്. ലോകത്തെ പല രാജ്യങ്ങളും അവരുടെ നിയന്ത്രണത്തിന് അതീതമായ സാഹചര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ ചിലരാകട്ടെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നിട്ട് പോലും തിരഞ്ഞെടുക്കുന്ന നയങ്ങൾ കാരണം, കുരുട്ട് ബുദ്ധി കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാന്റെ ദുഷ്ടപ്രവർത്തികൾ മറ്റുള്ളവരെയും പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുവെന്നാണ് ജയശങ്കർ പറയുന്നത്. പാകിസ്ഥാന്റെ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ മതഭ്രാന്ത് വളർത്തുന്നു. അതിൻ്റെ GDP തീവ്രവാദത്തിന്റെ രൂപത്തിലുള്ള കയറ്റുമതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അളന്നെടുക്കാൻ കഴിയൂ. പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം അതുകൊണ്ട് ഒരിക്കലും വിജയിക്കില്ല. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും അനന്തരഫലങ്ങൾ ഉണ്ടായിരിക്കും. തീവ്രവാദത്തോടുള്ള പാകിസ്ഥാന്റെ ദീർഘകാല ബന്ധം ഉപേക്ഷിക്കണമെന്നാണ് എസ് ജയശങ്കർ ഇതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞത്.